കർത്താവിന്റെ സന്നിധിയില് ഈ പ്രഭാതത്തില് നമ്മെ തന്നെ പരിപൂർണമായി നമുക്ക് സമർപ്പിക്കാം. ദൈവം നൽകിയ വലിയ അനുഗ്രഹമാണ് ഈ ദിവസം. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ ആ വലിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടുത്തോട് കൂടിയായിരിക്കാം. സ്നേഹനിധിയായ നമ്മുടെ ദൈവം, നമ്മുടെ കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം, എപ്പോഴും നമ്മെ കൈപിടിച്ച് നടത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവം, ആ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ നമുക്ക് ഭരമേൽപ്പിക്കാം. കർത്താവിന്റെ കരം പിടിച്ചുകൊണ്ട് ഈ ദിവസം മുഴുവൻ സഞ്ചരിക്കാനുള്ള വലിയ ആഗ്രഹത്തോടെ നമുക്ക് നമ്മുടെ പിതാവിന്റെ സന്നദ്ധിയിൽ ആയിരിക്കാം. നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജോലി മേഖല, നമ്മുടെ മക്കളുടെ പഠനം, നമ്മുടെ സകല പ്രവൃത്തികളും തമ്പുരാൻ ഇന്ന് പ്രഭാതം നമുക്ക് ഭരമേൽപ്പിക്കാം. ഏതെങ്കിലും മേഖലകളിൽ കർത്താവിന് ശക്തി പ്രകടമാകേണ്ടതുണ്ടെങ്കിൽ ആ മേഖലകളും നിയോഗങ്ങളും വച്ച് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം അതിശക്തമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ ആഗ്രഹിക്കുമ്പോൾ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ദൈവമേ കരുണയായിരിക്കണേ എന്നുള്ള ഒരു നിലവിളി പ്രാർത്ഥന. അന്ധനായി ബർത്തിമയുസിനെ പോലെ, ശതാധിപനെ പോലെ, ആ കുഷ്ഠരോഗിയെ പോലെ തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് ഇടയാകട്ടെ. ആ വലിയ സ്നേഹത്തോടെ, നന്ദിയോടെ, മക്കളുടെ സ്വാതന്ത്ര്യത്തോടുകൂടി നമുക്ക് ഈ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിന്റെ കൂടെ ആയിരിക്കാം. ൾ കുളിർക്കാറ്റിൽ കുളിർമ കൊള്ളുന്ന പോ ദൈവമേ നിൻ ആർദ്രമാമനുകമ്പയാൽ നിഞ്ജനം കുളിർമേടത്തേ തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്ന് നമ്മൾ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:29 തിരുവചനമാണ്. അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു തിരുവചന ഭാഗം ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ധ്യാനിക്കുന്നത് വളരെയേറെ വലിയൊരു കാര്യമാണ്. കാരണം പാപത്തിന്റെ ഒരു ശക്തി
ഇന്ന് ലോകത്തിന്റെ മേലും നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിന്റെ മേലുമൊക്കെ ആധിപത്യം പുലർത്തിയിട്ടുണ്ട്. ജന്മപാപത്തോടെ ജനിച്ചവരാണ് നമ്മളൊക്കെ. പാപത്തിന്റെ ശക്തി പേറുന്നവരാണ് നമ്മുടെ ജീവിതങ്ങളും ശരീരവുമൊക്കെ. അതുകൊണ്ട് തന്നെ ഈ പാപത്തിന്റെ ശക്തിയെ നീക്കി യഥാർത്ഥമായ സൗഖ്യവും രക്ഷയും പ്രാപിക്കുവാൻ പിതാവായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്ന രക്ഷാകര പദ്ധതി അത് സ്വന്തമാക്കി എടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും വലിയ ആവശ്യമാണ്. അത് ഏകരക്ഷകനായ യേശുക്രിസ്തുവിലൂടെ മാത്രം മനുഷ്യന് സ്വന്തമാക്കി എടുക്കാൻ കഴിയുന്ന ഒന്നാണ്. അതാണ് ഇന്ന് സ്നാപയോഹനാൻ ഈശോയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നമുക്കറിയാം മനുഷ്യന്റെ ജീവിതം ഈ ഭൂമി ശപിക്കപ്പെട്ടതായി തീരുവാനും ഈ മാനവകുലം പിശാചിന്റെ അടിമത്തിൽ പെട്ടുപോകാനുമുള്ള വലിയൊരു കാരണം അവന്റെ പാപമാണ്. ഈ പാപം നീക്കപ്പെടണം. നമുക്കറിയാം നമ്മളൊരു പാപം ചെയ്താൽ പിന്നെ അത് എടുത്തു മാറ്റാൻ നമുക്കാർക്കും പറ്റില്ല. നമ്മളൊരു വ്യക്തിയെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചാൽ ആ പാപം ആ വ്യക്തിയിൽ നിന്ന് എടുത്തു മാറ്റാൻ നമുക്കാർക്കും കഴിയില്ല. ഈ പാപം നീക്കപ്പെടണമെങ്കിൽ പാപമില്ലാത്തവൻ പാപമേറ്റെടുക്കണം. നമ്മൾ ഇടയ്ക്കൊക്കെ ചിന്തിക്കണം നല്ലതാ, എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു മനുഷ്യനായിട്ട് അവതരിച്ച് അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്ത് പരിശുദ്ധമായ രക്തം ചിന്തി കുരിശിൽ മരിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? നമുക്കറിയാം പാപത്തിനൊരു നിയമമുണ്ട്, ഫെബ്രുവരി 9:22, രക്തം ചിന്താതെ പാപ പരിഹാരമില്ല. വീണ്ടും നിയമം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, പാപമില്ലാത്തവനെ പാപമേറ്റെടുക്കാൻ പറ്റൂ. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും തമ്പുരാന്റെ പീഡാസഹനങ്ങളെയോർത്ത് ധ്യാനിച്ച് കർത്താവിന്റെ കുരിശുമരണത്തിന്റെ ശക്തി സ്വന്തമാക്കി എടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മൾ ശരിക്കും ധ്യാനിച്ച് സ്വന്തമാക്കേണ്ട ഒരു വചനമാണ് പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. രക്തം ചിന്താതെ പാപപരിഹാരമില്ലെന്ന നിയമത്തിന് അധീനനായിട്ട് യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തന്റെ പരിശുദ്ധമായ രക്തം ചിന്തി. 1 Petrus 2:24 നമുക്ക് സുപരിചിതമാണ്, അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനത്രേ. നാം ജീവിക്കാൻ പാപത്തിന് വേദനമായ മരണത്തെ പരാജയപ്പെടുത്താൻ പാപം നീക്കപ്പെടാൻ രക്തം ചിന്തണം. അവന്റെ പാപമില്ലാത്തവൻ പാപമേറ്റെടുത്ത് അവിടുത്തെ പരിശുദ്ധമായ രക്തം നമുക്ക് വേണ്ടി ചിന്തി അവൻ കുരിശിൽ മരിച്ചപ്പോൾ ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് കുരിശിൽ മരിച്ചപ്പോൾ പാപത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ചു. അതിനാൽ തന്നെ പാപത്തിന്റെ അനന്തര ഫലങ്ങൾ, പാപത്തിന്റെ വേദനമായ മരണം, മരണത്തിന് മേൽ അധികാരങ്ങൾ പിശാച്, എല്ലാം നശിപ്പിക്കപ്പെട്ടു, തകർക്കപ്പെട്ടു. നമ്മൾ അതിനാൽ തന്നെ രക്ഷയിലേക്കും സമാധാനത്തിലേക്കും സൗഖ്യത്തിലേക്കും കടന്നു വരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിനെ സ്വന്തമാക്കാൻ എത്രമാത്രം നമുക്കും നമ്മുടെ കുടുംബത്തിനും ഈ ലോകത്തിനും കഴിഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീന കരുണയുടെ പ്രവാചികയാണ്. ആ മകളോട് ഈശോ ഒരിക്കൽ പറഞ്ഞു, മോളെ മനുഷ്യവർഗം എന്റെ ഈ കരുണയിലേക്ക് തിരിയാത്തിടത്തോളം കാലം ഒരിക്കലും രക്ഷപ്പെടില്ല മോളെ. മനുഷ്യവർഗം എന്റെ ഈ കരുണ, എന്താണ് കരുണ? കുരിശിൽ നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട, ബലിയർപ്പിക്കപ്പെട്ട യേശുവിന്റെ മരണമാണ് പീഡാസഹനത്തിന്റെ യോഗ്യതയാണ് കരുണ. അതാണ് കരുണ. ഈ കരുണ സ്വന്തമാക്കണം എന്ന് പറഞ്ഞാൽ ഈ കുരിശു മരണം സ്വന്തമാക്കി എടുക്കുക. അതാ സ്നാപയോഹനൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഈശോയെ ചൂണ്ടിക്കാണിച്ചു. പിതാവായ ദൈവം തന്റെ തിരുക്കുമാരനെ കുരിശിൽ ഉയർത്തി. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന വചനം പൂർത്തീകരിച്ചുകൊണ്ട് അനേകം മക്കൾക്ക് ജീവൻ നൽകാൻ വേണ്ടി സർപ്പദംശനമേറ്റ് മരിച്ചു വീണുകൊണ്ടിരുന്ന ഇസ്രായേൽ ജനത്തെ ജീവനിലേക്ക് നയിക്കാൻ വേണ്ടി മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട സർപ്പത്തെ പോലെ ജീവദാതാവായ യേശു ക്രിസ്തു പാപത്തെ പരാജയപ്പെടുത്തി, മരണത്തെ പരാജയപ്പെടുത്തി, രക്തത്താൽ പാപപരിഹാരം ചെയ്ത് സാത്താനെ എന്ന നീക്കമായി നിത്യനരകത്തിലേക്ക് താഴ്ത്തിയപ്പോ
മാനവകുലത്തിനും ഈ ലോകത്തിനും ഈ മണ്ണിനും ഈ ജീവജാലങ്ങൾക്കും പുതിയ ഒരു ജീവൻ ലഭിച്ചു, രക്ഷ ലഭിച്ചു. ഇതാണ് ദൈവത്തിന്റെ കരുണ. ഈ കരുണ സ്വന്തമാക്കി എടുക്കാത്തിടത്തോളം കാലം ഒരിക്കലും രക്ഷ പ്രാപിക്കത്തില്ല. കഷ്ടമേ എന്ന് പറയട്ടെ. ഇന്ന് ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, കർത്താവിങ്കിലേക്ക് നമ്മൾ തിരിയുമ്പോൾ, ഇന്ന് പല മക്കൾക്കും ഈ കുഞ്ഞാടിനെ കാണാൻ സാധിക്കുന്നില്ല. ഏത് കുഞ്ഞാട്? കുരിശിൽ നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട പാപപരിഹാര ബലിമൃഗമായ യേശു ക്രിസ്തുവിന്റെ മരണത്തെ കാണാനോ, ആ മരണത്തിന്റെ യോഗ്യത സ്വന്തമാക്കിയെടുത്ത് രക്ഷ പ്രാപിക്കാനോ പല മക്കൾക്കും കഴിയുന്നില്ല. പല മക്കളും കർത്താവ് ചെയ്ത അത്ഭുതങ്ങളിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്നു. പ്രോസ്പെരിറ്റി ഗോസ്പൽ. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ സൗഖ്യമാണെന്നും, അനുഗ്രഹം എന്ന് പറഞ്ഞാൽ വീട് പണി പൂർത്തിയാകലാണെന്നും, അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പരീക്ഷ ജയിക്കലാണെന്നും ഒക്കെ പറഞ്ഞ് ഫലിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം, അല്ലെങ്കിൽ ഒരു പൈശാചികത ഇന്ന് ലോകത്തെ ഒത്തിരിയേറെ കീഴടക്കിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കുകയും ചോദിക്കുകയും ചെയ്യാറുന്നൊരു കാര്യമുണ്ട്, കർത്താവിന്തിനാ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച്, കർത്താവിന്തിനാ മരിച്ചവരെ ഉയർപ്പിച്ച്, കർത്താവ് ഒത്തിരിയേറെ രോഗികളെ സുഖപ്പെടുത്തി, അനേകം പാപികൾക്ക് സമാധാനം നൽകി, കാറ്റിനെ ശാസിച്ച് നിയന്ത്രിച്ചു, കടലിനെ ശാസിച്ച് അടക്കി. എല്ലാത്തിന്റെ മേൽ അധികാരമുള്ള കർത്താവ് മനുഷ്യന് ഒരു അടയാളം കാണിച്ചു കൊടുത്തു, മെസ്സിഹായുടെ അടയാളം, അത്ഭുതങ്ങൾ, മെസ്സിയാനിക് സൈൻസ്. ഈ അടയാളങ്ങൾ എന്തിനാ? ഈ ക്രൂശിതനിൽ വിശ്വസിക്കാൻ, അവന്റെ കുരിശു മരണത്തെ സ്വന്തമാക്കാൻ, അവന്റെ ബലിയുടെ യോഗ്യത സ്വന്തമാക്കി എടുത്ത് അവനിൽ രക്ഷ കണ്ടെത്താൻ. അതിനുവേണ്ടി കർത്താവ് പ്രവർത്തിച്ചതാണ് അത്ഭുതങ്ങൾ. എന്നാൽ ഇന്ന് ഈ അത്ഭുതങ്ങൾക്ക് വേണ്ടി മാത്രം ഓടിപ്പാഞ്ഞ് നടക്കുന്ന മനുഷ്യൻ കുരിശിലേക്ക് നോക്കാനോ, കുരിശു മരണത്തെ സ്വന്തമാക്കാനോ, കുരിശിൽ ബലിയർപ്പിച്ച കർത്താവിന്റെ കരുണ സ്വന്തമാക്കാനോ മനസ്സ് വയ്ക്കാതെ അനുഗ്രഹം നഷ്ടപ്പെടുത്തുന്നു, രക്ഷ നഷ്ടപ്പെടുത്തി കളയും. എന്റെ പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തില് കർത്താവിന്റെ തിരുസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ കർത്താവ് അർപ്പിച്ച ബലിയാണ് നമ്മുടെ രക്ഷ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നൈമിഷികമായ സൗഖ്യത്തിന്റെ പിന്നാലെ, വിജയത്തിന്റെ പിന്നാലെ, നേട്ടത്തിന്റെ പിന്നാലെ, അഭിവൃദ്ധിയുടെ പിന്നാലെ പോകാതെ നമ്മൾ കർത്താവിന്റെ മരണത്തിലൂടെ ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന സൗജന്യ ദാനമായ രക്ഷ കണ്ട് ആ രക്ഷ സ്വന്തമാക്കിയെടുക്കുവാൻ നമ്മളൊക്കെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം, നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് സമർപ്പിക്കാം, നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ നമുക്ക് സമർപ്പിക്കാം, നമ്മുടെ പാപങ്ങളെ നമുക്ക് സമർപ്പിക്കാം, നമ്മുടെ കുടുംബത്തിന്റെ അകൃത്യങ്ങൾ, പാരമ്പര്യത്തിന്റെ പാപങ്ങൾ, മണ്ണിന്റെ പാപങ്ങൾ, തലമുറയുടെ പാപശാപങ്ങൾ എല്ലാം നമുക്ക് സമർപ്പിക്കാം. ഗലാത്തിയ 3:10 പറയുന്നുണ്ടല്ലോ, നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നവ അനുസരിക്കാതെയും പാലിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. എന്നാൽ അവൻ നമ്മുടെ ശാപങ്ങൾ ഏറ്റെടുത്ത് ശപിക്കപ്പെട്ടവനെ പോലെ മരത്തിൽ തൂക്കപ്പെട്ടു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്. എന്റെ പ്രിയ ദൈവമക്കളെ, ആ മരത്തിൽ, ആ കുരിശിൽ ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് സകല പാപങ്ങളും ഏറ്റെടുത്തു, സകല ശാപങ്ങളും ഏറ്റെടുത്തു, സകല മരണത്തെയും പരാജയപ്പെടുത്തി. ഹെബ്രായ 2:15 ഈ മരണത്തെക്കുറിച്ച് പറയാ, ഇത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ എന്നേക്കുമായി നശിപ്പിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ മരണഭയത്തോടെ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ വലിയ രക്ഷ ദൈവമായ കർത്താവ് നമുക്ക് സൗജന്യമായിട്ട് നൽകുന്ന രക്ഷയാണ്. ഈ രക്ഷയിലേക്ക്, ഈ വിടുതലിലേക്ക്, ഈ ജീവനിലേക്ക് നമ്മൾ നമ്മളെ നയിക്കുമ്പോൾ അതിനാൽ തന്നെ, അതിലൂടെ തന്നെ സൗഖ്യം കടന്നുവരും, രക്ഷ കടന്നുവരും, തടസ്സങ്ങൾ വിട്ടുമാറിപ്പോകും, പൈശാചിക സ്വാധീനങ്ങൾ നിർവീര്യമാക്കപ്പെടും. ദുഷ്ടന്റെ പിടിയിൽ നിന്ന്, ദുഷ്ടന്റെ കെണിയിൽ നിന്ന് നമ്മൾ, നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും രക്ഷ പ്രാപിക്കും. അവിടെ സൗഖ്യമുണ്ട്, അവിടെ സമാധാനമുണ്ട്, അവിടെ അഭിവൃദ്ധിയുണ്ട്, അവിടെ വിജയമുണ്ട്, അവിടെ വലിയ ദൈവീക സംരക്ഷണമുണ്ട്. ഈയൊരു വലിയ അനുഗ്രഹമാണ് ദൈവമായ കർത്താവ് നമുക്ക് നൽകുക. പ്രഭാതത്തില് ദൈവസന്നിധിയില് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. എന്തിനുവേണ്ടി? കർത്താവിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ നിറയാൻ, കർത്താവിന്റെ ബലിയുടെ യോഗ്യത സ്വന്തമാക്കി എടുക്കാൻ,
കർത്താവിന്റെ കരുണ നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിന് മേലും ചൊരിയപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ ഈ പ്രഭാത വിരുന്ന് പങ്കെടുക്കുന്ന നമ്മളൊക്കെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഈ കാലഘട്ടത്തില് ഈ ലോകത്തിലുള്ള അനേകം പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ഈ ബലിയുടെ യോഗ്യത, കർത്താവിന്റെ പീഡാസഹനത്തിന്റെ യോഗ്യത സകല പാപികൾക്കും വേണ്ടി നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കാരണം ഒരുവൻ പോലും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എസ്കേൽ പ്രവാചന പുസ്തകം 33 അധ്യായം 11 വചനത്തില് കർത്താവ് പറയുന്നുണ്ട്, പാപി മരിക്കുന്നതിലല്ല അവൻ തിരിച്ചു വന്ന് ജീവിക്കുന്നതിലാണ് എന്റെ സന്തോഷം. എന്റെ പ്രിയ ദൈവമക്കളെ, അതിനുവേണ്ടി നമുക്ക് വേണ്ടി മരിച്ച കർത്താവിങ്കിലേക്ക് ആ മരണത്തിലേക്ക് ഈ ലോകം മുഴുവനെയും ചേർത്ത് വച്ച് സമർപ്പിച്ച്, സകല പാപികളെയും ചേർത്ത് വച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഫൗസ്റ്റിനോട് പറഞ്ഞ, മോളെ നീ പ്രാർത്ഥിക്കുക, കഠിന പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒത്തിരിയേറെ ദൈവത്തിന് അകന്നു കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്ത് പ്രാർത്ഥിക്കാൻ? ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയ വിളി നമുക്ക് ലഭിക്കുന്നുണ്ട്. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ രക്ഷാകരമായ പദ്ധതി, കുരിശിൽ ഉയർത്തപ്പെടുന്ന കുഞ്ഞാടിന്റെ ബലിമൃഗമായ കുഞ്ഞാടിന്റെ രക്തം ചിന്തിയുള്ള ബലി, അത് ഇന്ന് ലോകത്തിന് ആവശ്യമാണ്. ലോകത്തിന്റെ പാപം നീക്കപ്പെടാൻ, ലോകത്തിന്റെ പാപത്തിന്റെ അനന്തര ഫലങ്ങൾ നീക്കപ്പെടാൻ. ഇന്ന് നോക്കിക്കേ, ലോകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒത്തിരിയേറെ ക്രൂരമായ പാപത്തിന്റെ പൈശാചികതകള്, അറും കൊലകള്, മ്ലേച്ഛമായ പാപപ്രവർത്തികള്, മതമർദ്ദനങ്ങള്, ഭീകര പ്രവർത്തനങ്ങള്, ഒത്തിരിയേറെ ശത്രുത, ഒത്തിരിയേറെ വെറുപ്പ്, വിദ്വേഷം കൊണ്ടൊക്കെ പൈശാചിക ആരാധനകൾ കൊണ്ട് നിറയപ്പെട്ട ഈ ലോകത്തില് എന്റെ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ലോകം രക്ഷപ്പെടണമെങ്കിൽ, മാനവകുലം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നമുക്ക് ഈ കുഞ്ഞാടിന്റെ ഈ പാപ പരിഹാര ബലി സ്വന്തമാക്കി ഈ കുഞ്ഞാടിനെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ ഒരു വചനം കാതുകളിൽ മുഴങ്ങട്ടെ, ഇന്ന് ലോകം മുഴുവനും മുഴങ്ങണം. എന്ത്? ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ ഒരു വചനം ഉയരണം ലോകം മുഴുവനിലും. എന്നിട്ട് ലോകം മുഴുവനിലും ഈ കുഞ്ഞാടിലേക്ക്, ഈ കുരിശിലേക്ക്, ഈ രക്ഷകനിലേക്ക് അടുക്കണം. ഈ യേശു ക്രിസ്തുവിനല്ലാതെ മനുഷ്യനെ രക്ഷിക്കുവാൻ ആർക്കും കഴിയില്ല. കാരണം ഈ കുഞ്ഞാടാണ് പാപം നീക്കിയ ദൈവം കുഞ്ഞാട്. വേറെ ഒരുവനും ഈ ലോക ചരിത്രത്തിൽ പാപം നീക്കാൻ വേണ്ടി വന്നിട്ടില്ല, പാപം നീക്കിയിട്ടുമില്ല. ആരും പാപപരിഹാരത്തിന് വേണ്ടി രക്തം ചിന്തി മരിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഈ കുഞ്ഞാടിനെ സ്വന്തമാക്കി, ഈ കുഞ്ഞാടിനെ സ്വീകരിച്ച്, ഈ കുഞ്ഞാടിന്റെ ബലി സ്വന്തമാക്കി അനുഗ്രഹം പ്രാപിക്കുവാൻ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കും ലോകം മുഴുവനും സകല കഠിന പാപികൾക്കും ഇടയാകട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം കർത്താവിന്റെ സന്നിധിയിൽ ഈ പ്രഭാതത്തില് പ്രാർത്ഥിക്കാം. ഉദയേ പക്ഷികളുതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ, സ്വർലോകനാഥാമി സ്വർഗീയ ഗീതത്താൽ എന്നന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ഭരണിയാകെ, ആപാപിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അവിടുത്തെ പ്രിയ മക്കളായ ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനെയും ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് കഠിന പാപാവസ്ഥയിൽ അങ്ങയെ അറിയാതെ ജീവിക്കുന്ന അനേകം മക്കളുണ്ട്. അങ്ങയെ അറിഞ്ഞിട്ടും അങ്ങയോട് ഐക്യപ്പെടാതെ അങ്ങയിൽ നിന്ന് അകന്നു കഴിയുന്ന മക്കളുണ്ട്.
കർത്താവെ അങ്ങയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടും അങ്ങയുടെ വചനം പാലിക്കാതെ ഒത്തിരി പാപത്തിൽ കഴിയുന്ന മക്കളുണ്ട് ഈ മേഖലകളിലൊക്കെ. കർത്താവെ അങ്ങയുടെ വലിയ കൃപ, അങ്ങയുടെ വലിയ കാരുണ്യം സ്വന്തമാക്കാൻ എല്ലാ മക്കളെയും അങ്ങയുടെ അരികിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അവിടുത്തെ വലിയ ശക്തിയും സംരക്ഷണവും അവിടുത്തെ മക്കളായി ഞങ്ങൾക്ക് അവിടുന്ന് അനുവദിച്ചു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മലാഖമാരെ, സകല വിശുദ്ധരെ, രക്തസാക്ഷികളെ, സ്വർഗവാസികളെ, സ്വർഗീയമായ സംരക്ഷണം കൊണ്ടും സ്വർഗീയമായ ചൈതന്യം കൊണ്ടും പ്രകാശം കൊണ്ടും ഞങ്ങളെ നിങ്ങൾ നിറയ്ക്കണമേ. കർത്താവിന്റെ മഹത്വം കാണുവാൻ, കുഞ്ഞാടിനെ സ്വന്തമാക്കി രക്ഷപ്രാപിക്കുവാനുള്ള കൃപ ലഭിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാകട്ടെ. പരിശുദ്ധ അമ്മേ മാതാവേ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ ഉദരത്തിൽ വഹിച്ചവളെ, ആ കുഞ്ഞാടിന്റെ കുടിശ്ശില മരണത്തിന്റെ നിമിഷങ്ങളിൽ കുരിശിൻ ചുവട്ടിൽ നിന്ന പരിശുദ്ധ അമ്മയെ, വ്യാകുല മാതാവേ, അമ്മയെ പോലെ കുരിശിൻ ചുവട്ടിൽ നിന്ന് കർത്താവിന്റെ ബലി സ്വന്തമാക്കി രക്ഷ കൈവരിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാകട്ടെ. അമ്മയുടെ മടിയിൽ ഈശോയെ കിടത്തിയതുപോലെ അമ്മ മാതാവേ, അമ്മയുടെ മടിയിൽ ഞങ്ങളെയും കിടത്തി ആ രക്ഷകന്റെ തിരുമുറിവുകളിലേക്ക് ചേർത്ത് പിടിച്ച് ഞങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ നിറഞ്ഞ് ഈ കുരിശു മരണത്തിന്റെ യോഗ്യതകളും കുരിശു മരണത്തിന്റെ ജീവനും ശക്തിയും സ്വന്തമാക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
പങ്കുചേരുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ഇതാ ഒരുമയോടെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ലോകം മുഴുവനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഠിന പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ സ്വന്തമാക്കി കുഞ്ഞാടായ യേശുവെ അങ്ങയെ സ്വന്തമാക്കി രക്ഷ പ്രാപിക്കുവാനുള്ള കൃപ എല്ലാ മക്കൾക്കും നൽകണമേ എന്ന് ഈ പ്രഭാത വിരുന്നിൽ പങ്കുചേരുന്ന ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല തമ്പുരാനെ, ഈ ലോകം മുഴുവനെയും സകല മക്കളെയും നാനാജാതി മതസ്ഥരായ എല്ലാ മക്കളെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വലിയ ശക്തി പ്രകടമാക്കി അങ്ങയുടെ കുരിശു മരണത്തിന്റെ എല്ലാ യോഗ്യതകളും ഫലങ്ങളും നിറച്ച് ലോകം മുഴുവനെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തിൽ അങ്ങനെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിൽ വിശുദ്ധമായ വിശുദ്ധ കുരിശിന്റെ യോഗ്യതയാൽ അങ്ങയുടെ പരിശുദ്ധമായ മരണത്തിന്റെ ശക്തിയാൽ എല്ലാ മക്കളെയും ഞാൻ അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. അങ്ങയുടെ ബലിയുടെ യോഗ്യത എല്ലാ മക്കളും കുടുംബങ്ങളും നിറയട്ടെ. നമ്മുടെ കർത്താവ് യേശുവേ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിൽ കർത്താവ് അർപ്പിച്ച ബലിയുടെ യോഗ്യതയും നിറച്ച് ദൈവമായ കർത്താവ് നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. യേശുവയുടെ സ്നേഹത്തിൽ നല്ല ഒരു ദിവസം ആശംസിക്കുകയാണ്. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് നമ്മെ നമ്മുടെ കുടുംബങ്ങളെയും തന്റെ ബലിയുടെ യോഗ്യതയാൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ.